Hello friends, welcome to Investing Right. I am Tenny. Hello friends, Investing Right in the Mattir episode like Swagadam. Stock market investments. നിങ്ങളുടെ ലൈഫിലുള്ള ടയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ്സിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസ് ഇതെല്ലാമാണ് ഇൻവെസ്റ്റിംഗ് റൈറ്റിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് BSE NSE ഈ രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ എന്താണ് ഒരു സിഗ്നിഫിക്കൻസ് എന്നുള്ളത്. അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോടുമായി ചർച്ച ചെയ്യുന്നത്. നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിക്കുമ്പോൾ അത് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുമ്പോൾ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നുള്ളത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ലൈൻസ് അവിടെ കാണാൻ സാധിക്കും. ഒന്ന് NSEയുടെയും ഒന്ന് BSEയുടേതുമായിരിക്കാം. NSEയുടെ ട്രിപ്പ് കോഡായിരിക്കണം നമ്മൾ സാധാരണയായി നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എന്തുകൊണ്ടെന്നാൽ NSEയിലാണ് കൂടുതൽ ട്രേഡിംഗ് വോളിയം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ബെറ്റർ പ്രൈസ് കിട്ടാനുള്ള സാധ്യത NSEയിലാണ്. ഉരുക്കം ചില സ്റ്റോക്കുകൾ BSEയിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ ഏത് എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. NSEയിലാണ് അതിൻ്റെ വില കുറവെങ്കിൽ NSEയിൽ നിന്ന് വാങ്ങാം, BSEയിലാണെങ്കിൽ BSEയിൽ നിന്ന് വാങ്ങാം. ഏത് സ്റ്റോക്ക് വാങ്ങുമ്പോഴും ഏതിലാണ് കൂടുതൽ നല്ല വില നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്ന് നോക്കിയിട്ട് വേണം നമുക്ക് വാങ്ങിക്കാം. നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ വില കിട്ടുന്ന എക്സ്ചേഞ്ചിൽ നമുക്ക് സെൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളൊരു സ്റ്റോക്ക് സെൽ ചെയ്യുമ്പോൾ നമ്മൾ വാങ്ങിയിരിക്കുന്നത് അത് BSEയിൽ നിന്നാണ്, എന്നാൽ അത് NSEയിൽ കൊടുക്കാൻ സാധിക്കുമോ എന്ന ക്വസ്റ്റ്യനും പലരും ചോദിക്കാറുണ്ട്. നമുക്ക് ഏത് എക്സ്ചേഞ്ചിൽ നിന്നും വാങ്ങാം, ഏത് എക്സ്ചേഞ്ചിൽ നിന്നും വാങ്ങിയത് മറ്റൊരു എക്സ്ചേഞ്ചിൽ കൊടുക്കുന്നതിനും ഒരു വിരോധവുമില്ല. അതിനാൽ അടുത്ത പ്രാവശ്യം നിങ്ങളൊരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം NSEയിലാണോ BSEയിലാണോ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് എന്ന് നോക്കി ഏതിലാണ് കൂടുതൽ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള വില. നമ്മൾ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ വില കിട്ടുന്ന എക്സ്ചേഞ്ചിൽ, നമ്മൾ വാങ്ങുകയാണെങ്കിൽ കുറവായി വില കിട്ടുന്ന എക്സ്ചേഞ്ചിൽ നിന്നും വാങ്ങാൻ സാധിക്കും. അതിനാൽ ഇനി ഒരു സ്റ്റോക്ക് വാങ്ങുന്നതിന് നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ഏതിൽ കൊടുക്കുന്നതിനും ഏത് എക്സ്ചേഞ്ചിൽ നിന്നും വാങ്ങുന്നതിനും നിങ്ങൾ മടിക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങുന്നതിനും കൊടുക്കുന്നതിനും സാധിക്കും. വോളിയം BSEയിൽ കുറവായതുകൊണ്ട് അവിടെ കൂടുതൽ ഒരു പ്രൈസ് വോളറ്റിലിറ്റിക്ക് ചാൻസ് ഉണ്ട്. ചില സ്റ്റോക്കുകൾ BSEയിൽ മാത്രമേ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ എക്സ്ചേഞ്ചിന് മാത്രമേ സ്ക്രിപ്റ്റ് കോഡ് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സാധാരണയായി NSEയിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകളുടെ സ്ക്രിപ്റ്റ് കോഡിന്റെ എൻഡിൽ BE എന്ന് കാണാം. അല്ലെങ്കിൽ തന്നെ സീറോ മുതലായ പ്ലാറ്റ്ഫോമുകളിലാണ് നിങ്ങൾ ചെന്നെങ്കിൽ നിങ്ങൾ വാച്ച് ലിസ്റ്റിലേക്ക് ഈ ഒരു സ്ക്രിപ്റ്റിനെ ആഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് NSE ആണോ BSE ആണോ എന്ന് വായിച്ചതിന് ശേഷം അത് മാത്രം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എന്നാൽ NSEയിലാണോ BSEയിലാണോ വാങ്ങേണ്ടത് വിൽക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻ ഇതോടെ തീർന്നിരിക്കുന്നു എന്ന് ഞാൻ കരുതട്ടെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇൻവെസ്റ്റിംഗ് റൈറ്റ് മ്യൂച്വൽ ഫണ്ട്സിനെ ഇഴകീറി പരിശോധിക്കുന്നു. അതിന്റെ വിവിധ ടാക്സ് ഒപ്റ്റിമൈസേഷൻ വഴികൾ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. നിങ്ങളറിയാത്ത പലതും അതിലുണ്ടാകും. നാട്ടിലിരുന്നു കൊണ്ട് തന്നെ ഫേസ്ബുക്ക്, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, ഗൂഗിൾ എന്നിങ്ങനെയുള്ള കമ്പനികളിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, കുട്ടികളുടെ പേരിൽ മ്യൂച്വൽ ഫണ്ട് എടുത്താൽ കിട്ടാവുന്ന ടാക്സ് സേവിങ്സ് എന്തൊക്കെ, ഒരു നല്ല ഫണ്ട് തിരഞ്ഞെടുക്കുന്നതിനുള്ള ക്രൈറ്റീരിയാസ് എന്തെല്ലാം, അതനുസരിച്ച് ഇപ്പോൾ നിക്ഷേപിക്കാവുന്ന ഫണ്ടുകൾ, റിട്ടയർമെന്റ് പ്ലാനിംഗ് എങ്ങനെ ചെയ്യാം, ഒരു വിൽപ്പത്രം എങ്ങനെ എഴുതാം, മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഇൻഷുറൻസ്, ബെസ്റ്റ് 3-in-1 അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്, കൂടാതെ നിക്ഷേപയോഗ്യമായിട്ടുള്ള സ്റ്റോക്കുകളുടെ അനാലിസിസ്, ഈ വീഡിയോയിൽ ഉള്ള പലതും ഒരു ലൈവ് ഇൻവെസ്റ്റർ ഓഡിയൻസിന് നടത്തുന്ന വെബിനാറിൽ നിന്നുള്ളതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഇത് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.